8703. ഒരു നാല് ഡിജിറ്റ്സ് ആണ് എഴുതിയത്. ഏതൊക്കെയാണ് നാല് ഡിജിറ്റ്സ്? 870. ഈ നാല് ഡിജിറ്റ്സില് നാല് ഡിജിറ്റ്സ് കൊണ്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ ആറിന്റെ, അല്ലെങ്കിൽ ആറിന്റെ വേണ്ട, ഈ നാല് ഡിജിറ്റ്സ് കൊണ്ട് എത്ര നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും? How many four digit numbers you can make without repeating the digits? 8703 എന്നീ നാല് ഡിജിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? ടൈപ്പ് ചെയ്തോളൂ കുട്ടികൾ. എത്രയാണ് ടൈപ്പ് ചെയ്തത് മീനാക്ഷി? 18. കറക്റ്റ് ഉത്തരമാണ്. 18 ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇവിടെ ഒന്ന് സീറോ ആയതുകൊണ്ടാണ് അത് 18 ആയത്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ജനറലായിട്ട് സാധാരണഗതിയിൽ മത്സര പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഇവിടെ സീറോ ഉൾപ്പെടെ നാല് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. സീറോക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു സംഖ്യ ആയിരുന്നുവെങ്കിൽ അവിടെ 18 അല്ല ഉത്തരം. സീറോക്ക് പകരം ഇത് ഇങ്ങനെയാണ് സംഖ്യ തന്നത്, 8723 ആണെങ്കിൽ നിങ്ങൾക്ക് നാല് ഡിജിറ്റ്സ് എങ്കിൽ നാല് എന്ന് എഴുതുക, തൊട്ട താഴെയുള്ള 3 എഴുതുക, തൊട്ട താഴെയുള്ള 2 എഴുതുക, തൊട്ട താഴെയുള്ള 1 എഴുതുക, അങ്ങനെ 24 ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എത്ര നാലക്ക സംഖ്യകൾ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം 24 ആണ്. ഇവിടെ എല്ലാം സീറോ അല്ലാത്ത ഡിജിറ്റ്സ് ആയതുകൊണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചത് 8703 എന്നാണ്. അങ്ങനെ വരുമ്പോൾ സീറോ ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ഈ നാലിന് പകരം 3 വീണ്ടും എഴുതുന്നത്. ഈ 3 ഇവിടെ ആവർത്തിച്ചാൽ മതി. 3 × 3 × 2 × 1 ആയിരിക്കും. അത് 18 ആണ്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ധ്യാന അതൊന്ന് വിശദീകരിച്ചു കൊടുക്കും. അവിടെ അപ്പൊ ഇതില് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സീറോ ഇല്ല ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ നാല് ഡിജിറ്റ് ആണല്ലോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നാലിന്റെ താഴെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ 4 × 3 × 2 × 1 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് 24 കിട്ടും. ഇപ്പൊ സീറോ ഇല്ലെങ്കിൽ നമുക്ക് 24 നമ്പേഴ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റും ഈ നാല് ഡിജിറ്റ് വെച്ചിട്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമുക്ക് അന്നിരിക്കുന്ന നാല് നമ്പേഴ്സിൽ സീറോ വന്നു കഴിഞ്ഞാൽ നമ്മള് 4 × 3 ചെയ്യുന്നതിന് പകരം നമ്മള് 3 തൊട്ട് തുടങ്ങി 3 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അതിന്റെ താഴോട്ടുള്ള നമ്പർ എഴുതുക. അതായത് 3 × 3 × 2 × 1 അങ്ങനെ ചെയ്താൽ നമുക്ക് 18 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, നമുക്ക് ധ്യാന അത് കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ അവർ വിവരിച്ചെടുക്കാം. 8 5 3 ഈ 3 ഡിജിറ്റ്സ് അവിടെ നിന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എത്ര മൂന്നക്ക സംഖ്യകൾ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 1 853 ആണ്, 1 835 ആണ്, 1 583 ആണ്, 1 538 ആണ്, വേറെ 2 ഏതൊക്കെയാ? 385 ആണ്, 358 ആണ്. അങ്ങനെ 1 2 3 4 5 6 6 ഉണ്ടാക്കാൻ പറ്റും. ഇതിങ്ങനെ എഴുതി നോക്കേണ്ട കാര്യമില്ല. ഇത് വലിയ വലിയ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ എളുപ്പമാർഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ 3 ഡിജിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അവിടെ 3 എന്ന് എഴുതുക, തൊട്ട താഴെ 2 എഴുതുക, തൊട്ട താഴെ 1 എഴുതുക. 3 × 2 × 1 6 ആണ് കിട്ടിയത്.
ഇനി ഇവിടെ 803 എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സംഖ്യകൾ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ 1 803 ആണ്, 1 830 ആണ്, മറ്റേതോ 380 ആണ്, പിന്നെയോ 308 ആണ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം 0 തുടങ്ങിയാൽ നിങ്ങൾക്ക് 3 അക്കം കിട്ടില്ലല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട മാർഗം, ഈ 3 2 എന്ന് എഴുതിയതിന് പകരം, ഈ 3 പകരം ഇവിടെ രണ്ടാമത്തെ 2 ആവർത്തിക്കുക, 2 × 2 × 1, അങ്ങനെ 4 ഉണ്ടാക്കാൻ പറ്റും. അത് ക്ലിയർ ആയോ? അതേ പ്രശ്നം തന്നെയാണ് ഞാൻ ഇവിടെ പ്രയോഗിച്ചത്. ഇവിടെ നിങ്ങൾക്ക് 0 അല്ലാത്ത ഡിജിറ്റ്സ് ആവുമ്പോൾ 4 × 3 × 2 × 1, ഇവിടെ 0 ഉൾപ്പെടുകയാണെങ്കിൽ ആ 4 വരെ 3 വീണ്ടും എഴുതി. നേരത്തെ ആ സംശയം ചോദിച്ച കുട്ടിക്ക് കാര്യം മനസ്സിലായോ? ഇല്ലേ? മൈക്ക് ഓൺ ആണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഇപ്പോൾ ഓൺ ആണ്. ഇത് ക്ലിയർ ആകത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് സാധാരണഗതിയിൽ മത്സര പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ധ്യാന എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്റെ ചോദ്യം. ഞാനൊരു കാര്യം നിങ്ങൾക്ക് തന്നു, അതിന്റെ കുറെ സൂചനകൾ തന്നു, ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ചില ചോദ്യങ്ങൾ. ഏതൊരു ചോദ്യവും നിങ്ങൾ മത്സര പരീക്ഷയുടെ നിന്ന് നോക്കിക്കോളൂ, 3-4 ടോപ്പിക് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും ചോദ്യം. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യമാണ് ഇതുകൊണ്ട് ഞാൻ തരുന്നത്. ആ ചോദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒരു കുട്ടി. ഓൾ ദ 4-ഡിജിറ്റ് നമ്പേഴ്സ്, ആ ചോദ്യം ചോദിക്കാം. ഓൾ ദ 4-ഡിജിറ്റ് നമ്പേഴ്സ്, മലയാളം ഞാൻ പറയാം. All the 4-digit numbers using the digits. Using the digits. 8703. Without repeating of digits. അപ്പൊ 8703 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം 18 എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നറിയാം. പക്ഷെ അവിടെ ചോദ്യം ഇതാണ്, ഇവിടെ ചോദ്യം ഹൗ മെനി ഓഫ് ദം വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 6. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് ദം വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 6. ഇതിന്റെ മലയാളം ഇതാണ്, പിടിച്ചോളൂ. 8703 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് 6 ഗുണിതങ്ങളായ എത്ര 4 സംഖ്യ ഉണ്ടാക്കാൻ പറ്റും? ആ ചോദ്യം ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ ധ്യാന. 8703 എന്നീ നമ്പറുകൾ വെച്ച് 18 നമ്പേഴ്സ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇത് ഉണ്ടാക്കാൻ പറ്റും, നമ്മൾക്ക് കിട്ടുന്ന 18 സംഖ്യകളിൽ ഇനി തന്നെ എത്ര നമ്പർ ആണ് 6 മൾട്ടിപ്പിൾ ആയിരിക്കുക? ഓക്കെ, ആരെങ്കിലും ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുണ്ടോ ധ്യാന? ആ ചോദ്യം നല്ല ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ 18 ഉണ്ടാക്കി നോക്കിയിട്ട് 18 ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? മീനാക്ഷി, മുഹമ്മദ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 6 മൾട്ടിപ്പിളിന്റെ പ്രത്യേകത എന്താ? 6 മൾട്ടിപ്പിളൊക്കെ ഒന്ന് പറഞ്ഞേ. 1 6 6 2 × 6 12,
മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട്. നിങ്ങളെന്താ മിണ്ടാത്തത്? ഇരുപത്തിനാല്. അഞ്ച് ഇൻറ്റു ആറോ? മുപ്പത്. ആറ് ഇൻറ്റു ആറ്? ശരി. ഇങ്ങനെ പോട്ടെ, ഈ ആറിന്റെ മൾട്ടിപ്പിൾ എന്താ പ്രത്യേകത? അത് കറക്റ്റാ. ഒന്ന്, ഒരു കണ്ടീഷൻ ഇത് ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. അത് റെഡിയാണ്. ഒരു കണ്ടീഷൻ ഈവൺ നമ്പേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ആറിന്റെ മൾട്ടിപ്പിളിന് ഒരു പ്രത്യേകത, അത് ഈവൺ നമ്പർ ആയിരിക്കും. പക്ഷെ എല്ലാ ഈവൺ നമ്പറും ആറിന്റെ മൾട്ടിപ്പിൾ ആണെന്നില്ല. അതേസമയത്ത് ആറിന്റെ മൾട്ടിപ്പിളിന്റെ വേറൊരു പ്രത്യേകത, അത് മൂന്നാം ക്ലാസ്സിലും പാസ്സാവും. രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒരേപോലെ പാസ്സാകണമെങ്കിൽ അത് ആറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം ആറ് രണ്ടാം ക്ലാസ് പാസ്സായി, ഈവൺ നമ്പർ, മൂന്നാം ക്ലാസ്സിലും പാസ്സായി. പന്ത്രണ്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ്, അത് രണ്ടിന്റെയും മൾട്ടിപ്പിൾ ആണ്. പതിനെട്ട് എട്ടും ഒൻപത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ്, അത് രണ്ടിന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഒരു സംഖ്യ രണ്ടിന്റെയും മൂന്നിന്റെയും ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയാൽ ആ സംഖ്യ ആറിന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? യെസ് ഓർ നോ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ സംഖ്യ എട്ടും ഏഴും പതിനഞ്ചും മൂന്നും പതിനെട്ടാണ് കൂട്ടിയാൽ കിട്ടുക. പക്ഷെ പതിനെട്ട് കൂട്ടിയാൽ കിട്ടുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിളായി ഇപ്പൊ ഈ കണ്ടീഷനിൽ. പക്ഷേ ഇതിപ്പോൾ ആറിന്റെ മൾട്ടിപ്പിൾ ആവില്ല. അതെന്തുകൊണ്ടാണ്? എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് എന്ന സംഖ്യ ആറിന്റെ മൾട്ടിപ്പിൾ ആവില്ല. അതെന്തുകൊണ്ടാണ്? ഈവൺ നമ്പർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെ ഇത് ഈവൺ നമ്പറിലേക്ക് മാറ്റാം? അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ എത്ര ഉണ്ടാക്കാൻ നിങ്ങൾ പറ്റുന്നു എന്നിട്ട് വിളിക്കും. ഇത് ന്യൂമാത്സിന്റെ കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു വർഷം അവരോട് ചോദിച്ച ചോദ്യമാണ്, ന്യൂമാത്സിന്റെ കുട്ടികളോട് ഒരു വർഷം ചോദിച്ചതാണ്. ന്യൂമാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എൻ എം ഒ സിന്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. കാരണം എൻ എം ഒ സിക്കാർക്ക് കുറെ കാര്യങ്ങൾ അതുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റും. കിട്ടിയ എത്ര എണ്ണുണ്ടാവും? ഇങ്ങനെ പതിനെട്ട് സംഖ്യ ഉണ്ടാക്കിയാൽ അതിൽ എത്ര എണ്ണാണ് ആറിന്റെ മൾട്ടിപ്പിളേക്ക് വരിക? ആർക്കെങ്കിലും കിട്ടിയോ? ധ്യാന ഒരു സംഖ്യ ഞാൻ എഴുതി കാണിക്കാം. എട്ടായിരത്തി മുന്നൂറ്റി എഴുപത് ഇത് ആറിന്റെ മൾട്ടിപ്പിൾ ആണോ? അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അതായത് ഒരു കുട്ടി ടൈപ്പ് ചെയ്യുന്ന ശ്രദ്ധിച്ചിരിക്കും, ധ്യാനം ശ്രദ്ധിച്ചെന്നറിയില്ല. ഒന്നുകൂടി ചോദ്യം പറയാനാ പറഞ്ഞത്. ചോദ്യം ഒന്നുകൂടി വിശദീകരിക്കാം. എയ്റ്റ് സെവൻ, ചിലപ്പോൾ വൈകി വന്ന കുട്ടിയായിരിക്കും. എയ്റ്റ് സെവൻ സീറോ ത്രീ, എട്ട് ഏഴ് പൂജ്യം മൂന്ന് എന്നീ സംഖ്യകൾ കൊണ്ട് എത്ര നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും എന്നല്ല ചോദിച്ചത്. അത് പതിനെട്ടിന് ഉണ്ടാക്കാൻ പറ്റും, അത് ഉറപ്പാണ്. അത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. പക്ഷേ ഈ പതിനെട്ട് എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ, സീറോ വന്നുകൊണ്ടാണ് പതിനെട്ടായത്, പതിനെട്ടെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ആറിന്റെ മൾട്ടിപ്പിൾ എത്ര എടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആറിന്റെ മൾട്ടിപ്പിളിന് രണ്ട് കണ്ടീഷനാണ്. ഈ സംഖ്യ എട്ട് ഏഴ് പൂജ്യം മൂന്ന് എന്ന് എഴുതിയാൽ അത് ഒറ്റ സംഖ്യയാണ്. പക്ഷെ ആറിന്റെ മൾട്ടിപ്പിൾ ആവുമ്പോൾ ഇരട്ട സംഖ്യ ആവണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂന്ന് ഇപ്പൊ ഇട്ടിട്ട് പൂജ്യം അപ്പുറം ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ആറിന്റെ മൾട്ടിപ്പിൾ ആവും, കാരണം ഇത് ഓൾറെഡി മൂന്നിന്റെ മൾട്ടിപ്പിളാ. പക്ഷേ സീറോയിൽ നിന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ എന്തായി? അത് ഈ രണ്ടിന്റെയും മൾട്ടിപ്പിളാക്കി. അപ്പൊ ഇത് ആറിന്റെ മൾട്ടിപ്പിളായി. ഈ രീതിയിൽ എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങളോട് ചോദ്യം. ഓക്കെ ആണ്, കേൾക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത്? യെസ് ഓർ നോ? യെസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര സംഖ്യ ഉണ്ടാവും? ചില കുട്ടികൾ ആറ് എഴുതി, ആറെണ്ണം എഴുതിയിരുന്നു. ഈ ആറെണ്ണം എന്ന് പറഞ്ഞേ, ആറ് എന്ന് എഴുതിയ കുട്ടി ആറെണ്ണം എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മൈക്കൊന്ന് നോക്കിയാണ്. യെസ്, ആ ആറെണ്ണം ഒന്ന് പറഞ്ഞേ.
ഈ ആറെണ്ണം ഒന്ന് പറയൂ, ഒരു കുട്ടി പറയൂ ആറെണ്ണം ഏതൊക്കെയാണ്? നിങ്ങൾ കണ്ടുപിടിച്ചൊക്കെ ഇങ്ങോട്ട് പറയൂ, നമുക്ക് നോക്കാലോ. ഹലോ, കേൾക്കാമോ? ഞാനാ ഞാൻ പറയുന്നത് കേൾക്കാം. കണ്ടുപിടിച്ച ആറെണ്ണം എന്ന് പറഞ്ഞേ, ബാക്കി നാലെണ്ണം ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ആൻസർ 10 ആണ്. ഇവിടെ എഴുതിയെടുത്തോളൂ ഏതൊക്കെയാണ് ആ സംഖ്യകളുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കിയാണ്. 8370, 8730, 3870, 7830, 3780, പിന്നെ 7038, 2, 4, 6 എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള 4 എണ്ണം കൂടി നിങ്ങൾ കണ്ടുപിടിക്കുക ഏതൊക്കെയായിരിക്കും. അത് നിങ്ങൾക്ക് തരുന്ന വർക്കാണ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്? ഹലോ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ശ്രദ്ധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? സം ഓഫ് നമ്പേഴ്സിൽ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞോ? നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു. ഓഡ്, ഇനി ഈ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും പറയണം അല്ലേ? ഓക്കെ, അപ്പൊ എഴുതി വെച്ചോളൂ. സം ഓഫ് ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. 1 + 3 + 5 = 9. 1 ഉൾപ്പെടെ 3 ഓഡ് നമ്പർ ആണ് ഉള്ളതെങ്കിൽ അത് 3-ന്റെ സ്ക്വയർ ആയിരിക്കും, ആ എണ്ണത്തിന്റെ സ്ക്വയർ ആയിരിക്കും. 1 + 3 + 5 + 7, ഇവിടെ 4 ഓഡ് നമ്പർ ആണെങ്കിൽ 4-ന്റെ സ്ക്വയർ ആയ 16 ആയിരിക്കും. അപ്പം ഓഡ് നമ്പേഴ്സ്, 1 ഉൾപ്പെടുന്ന കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സം എപ്പോഴും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ചോദ്യം, കഴിഞ്ഞ ദിവസം ഞാൻ തന്ന ചോദ്യം ആ 1 ഉൾപ്പെടുത്തിയിട്ടല്ല ചോദിച്ചത്. നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 21 മുതൽ from 21 ഉള്ള 100 എണ്ണം ഓഡ് നമ്പേഴ്സിന്റെ സം എത്ര എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് 100 ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 21? ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം ഇതാണ്. നമ്മളോട് ചോദിച്ചത് 21 മുതൽ 100 എണ്ണമാണ്. നമുക്ക് 1 മുതൽ ആക്കിയിരുന്നെങ്കിൽ അത് സ്ക്വയർ ചെയ്യാനൊരു എളുപ്പമുണ്ട്. കാരണം നമ്മൾ 1 മുതലുള്ളതിന്റെ സ്ക്വയർ നമ്പറാണ് നമുക്കറിയാം, 4 ഉണ്ടെങ്കിൽ 4-ന്റെ സ്ക്വയർ എന്നറിയാം. അപ്പൊ 21 മുതൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1 മുതൽ 19 വരെയുള്ള ഓഡ് നമ്പേഴ്സും കൂടി ഇതിന്റെ കൂടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പൊ 1 മുതൽ 19 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 10 ഓഡ് നമ്പേഴ്സ്. ശരിയാണ്, 10 ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഈ 10 ഓഡ് നമ്പേഴ്സ് നമ്മളെ വകയും ചോദ്യത്തിൽ തന്നിരിക്കുന്ന 100 ഓഡ് നമ്പേഴ്സും അപ്പൊ 1 മുതൽ തുടർച്ചയായ 110 ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? എങ്ങനെയായിരിക്കും, എന്തായിരിക്കും? 1 മുതൽ തുടർച്ചയായ 110 ഓഡ് നമ്പേഴ്സിന്റെ സം കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 5 ഓഡ് നമ്പേഴ്സിന്റെ സം കാണാൻ 5-ന്റെ സ്ക്വയർ, 4-ന്റെ കാണാൻ 4-ന്റെ സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ
110 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 110 കാണാൻ എളുപ്പമാർഗം 11 സ്ക്വയർ നിങ്ങൾക്കറിയാം 121 ആണെന്ന്. അതിന്റെ കൂടെ 2 ചേർത്തെടുത്താൽ ഇവിടെ 1, ഇവിടെ 2. ഇത് വായിക്ക എത്രയാണ്? 12,100. പക്ഷേ നമ്മളോടുള്ള ചോദ്യം 21 മുതൽ 100 എണ്ണമാണ് ചോദിച്ചത്. പക്ഷെ ഇവിടെ നമ്മുടെ വക 1 മുതൽ 19 വരെ 10 നമ്പേഴ്സിന്റെ സമ്മും കൂടി ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ എത്ര മൈനസ് ചെയ്യണം? 10 സ്ക്വയർ മൈനസ് ചെയ്യണം. 10 സ്ക്വയർ എത്രയാണ്? 100. അപ്പൊ ആ 100 മൈനസ് ചെയ്താൽ 12,000 ഉത്തരം. അതാണ് അന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് 21 മുതൽ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് തിരിച്ചിട്ടേക്ക് 12 കൂടെ 3 ചേർത്താൽ മതി എന്നൊക്കെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, ഇനി ഇത് വേറെ രീതിയിൽ ചെയ്യാം. ശ്രദ്ധിച്ചോളൂ, ഈ രണ്ടും മാർഗവും സ്വീകരിച്ചോളൂ. ഇതിൽ ആദ്യ സംഖ്യ ഏതാണ്? 21. ഇതിൽ അവസാനത്തെ സംഖ്യ ഏതായിരിക്കും? 21 മുതൽ 100 ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോ അവസാനത്തേത് ഏതായിരിക്കും? 99. അതെങ്ങനെയാ അവസാനത്തെ ഓഡ് നമ്പർ? 100 ഓഡ് നമ്പർ ഏതായിരിക്കും? 299. നിങ്ങൾ 1 മുതൽ അല്ല തുടങ്ങുന്നത്, നിങ്ങൾ 21 മുതൽ തുടങ്ങുന്ന 100 ഓഡ് നമ്പർ 219 ആയിരിക്കും. അത് ശരിയാണ്. അപ്പൊ ആദ്യത്തെ ഓഡ് നമ്പർ നിങ്ങളെ ചോദ്യത്തിൽ തന്ന 21, 100 ഓഡ് നമ്പർ ആയ 219 തമ്മിൽ കൂട്ടുക. ഈ 21 219 തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 240. ഇനി നമ്മളോട് പറഞ്ഞ 100 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ, അപ്പൊ 100/2, 100 പകുതി എത്രയാണ്? 50. അപ്പൊ 240 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 50 കൊണ്ട് ഗുണിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്തൂടെ? 12 100 കൊണ്ട് ഗുണിച്ചാ പോരെ? 24 പകുതി ആക്കുക, 50 ഇരട്ടി ആക്കുക, അപ്പൊ എത്രയാണ്? 12,000. അങ്ങനെ എവിടെയും കിട്ടുക? ഈ രണ്ട് മാർഗങ്ങളും ഒരു കുട്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ഈ ആദ്യ സംഖ്യ നമ്മളോട് ചോദ്യം തന്നത് 21 ഒന്ന് മുതൽ 100 ഓഡ് നമ്പർ ഏതാ? ആ പറ, 1 മുതൽ 100 ഓഡ് നമ്പർ ഏതാ? 1 മുതൽ 10 ഓഡ് നമ്പർ ഏതാ? 10 ഓഡ് നമ്പർ ഏതാ? 1 മുതൽ 8 10 ഓഡ് നമ്പർ ഏതാ? 19. എങ്ങനെയാ കിട്ടുന്നത്? 10 ഇരട്ടിന്ന് 1 കുറയ്ക്കുക. 19 കിട്ടുന്നത് 10 ഇരട്ടിന്ന് 1 കുറയ്ക്കുന്നു. 5 ഓഡ് നമ്പർ ഏതാ? 5 ഇരട്ടിന്ന് 1 കുറയ്ക്കുക. അപ്പൊ ഇവിടെ 100 ഓഡ് നമ്പർ ഏതാന്ന് ചോദിച്ചാൽ 100 ഇരട്ടിന്ന് 1 കുറയ്ക്കുമ്പോൾ അല്ലേ? ശരിയല്ലേ? അപ്പൊ 100 ഇരട്ടിന്ന് 1 കുറച്ചാ എത്രയാ? 199. അത് 1 മുതലാണ്. അത് 21 മുതലാകുമ്പോ 20 കൂടി അങ്ങോട്ട് കൂട്ടണ്ടേ? അപ്പൊ അങ്ങനെ 219. അപ്പൊ ഈ അവസാനത്തെ സംഖ്യ, അവസാനത്തെ 100 ഓഡ് നമ്പർ 21 മുതലാണ് തുടങ്ങുന്നത്, 219. അപ്പൊ ഫസ്റ്റ് നമ്പർ 21 ലാസ്റ്റ് നമ്പർ ഇതുമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, ഈ രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടിയിട്ട് 100 പകുതിയാക്കുന്നു, 100 കൊണ്ട് പകുതിയാക്കുന്നു. അതൊന്ന് പറഞ്ഞു കൊടുക്കും ധ്യാന. രണ്ട് മെത്തേഡ് പറഞ്ഞു. സെക്കൻഡ് മെത്തേഡ് 21 മുതൽ 20 തുടങ്ങിയിട്ട് 100 കണ്ടുപിടിക്കാൻ വേണ്ടി ഈസി മെത്തേഡ് വരെ ഉണ്ട്. അതുകൊണ്ട് അത് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ആദ്യത്തെ മെത്തേഡ് കാണാൻ വേണ്ടി, ആദ്യത്തെ മെത്തേഡ് ചോദിച്ചിരിക്കുന്നത് 21 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 100 ഓഡ് നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് സമ്മ് ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 100
ഇത് കാണാൻ വേണ്ടിട്ട് ആ നമ്മൾ ഒന്ന് മുതൽ 100 വരെയുള്ള ഓൾ നമ്പേഴ്സിന്റെ സമ്മ കണ്ട് 21 മുതൽ 100 വരെയുള്ള സമ്മ കുറക്കല്ലേ ചെയ്യുന്നത്. അതായത് 21 മുതൽ 100 എണ്ണം ഓഡ് നമ്പേഴ്സിന്റെ സമ്മ യോജിക്കുമ്പോൾ 1 മുതൽ 19 വരെയുള്ള 10 ഓഡ് നമ്പേഴ്സും കൂടി നമ്മൾ ഇതിന്റെ കൂട്ടിപ്പോ 100 10 കൂടിയാൽ 110 ഓഡ് നമ്പേഴ്സ് ടോട്ടൽ കാണുമ്പോൾ 110 സ്ക്വയർ ആയ 12,100 കിട്ടും ഇല്ലേ. ആ 12,100 പിന്നെ 100 നമ്മൾ മൈനസ് ചെയ്യേണ്ട കാരണം എന്താ? ആദ്യം നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അതേ രീതിയിലാണ് ഞാൻ വേറൊരു സംഭവം കണ്ടുപിടിച്ച്. നമ്മൾ അത് നിങ്ങൾ 10-ാം ക്ലാസ് പഠിക്കുന്നതാണ്, 10th സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സാധനമായി. ആദ്യ നമ്പർ അവസാന നമ്പറും കൂട്ടിയിട്ട് എഴുതിയാക്കാം. അത് നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവം കാണാൻ പറ്റി ഈ സംഭവം പറഞ്ഞതാണ്, നമ്മൾ ഓർമ്മയുണ്ടോ ഇല്ലേ? ഓർമ്മയില്ല. ഹലോ, പോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നില്ല നിങ്ങൾ? 11 മുതൽ 40 വരെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സംയോജിച്ചില്ലേന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർമ്മയുണ്ടത്? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, 11-ഉം 40-ഉം തമ്മിൽ കൂട്ടി, നാച്ചുറൽ നമ്പേഴ്സ് ആണ്, 11-ഉം 40-ഉം തമ്മിൽ കൂട്ടി എത്രയാ? 51. എന്നിട്ട് ഇത് ചെയ്യാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടോ, 11 മുതൽ 40 വരെ എത്ര സംഖ്യ ഉണ്ട്? 30. അത് 40-ഉം 10-ഉം അവർക്കുണ്ടത്. ആ 30-ന്റെ പകുതി എടുത്തു 15. ആ 15-നെ 51 കൊണ്ട് ഗുണിച്ചാൽ ഓർമ്മയില്ലേ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അതേ മെത്തേഡിലാണ് മറ്റത് പ്രയോഗിച്ചത്. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സിന്റെ സമ്മിന്റെ പ്രത്യേകത നോക്കാം. അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസായി. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. 2+4+6+8 എത്രയാ? 20. ആ 20 കിട്ടുന്നത് ഇവിടെ 2 ഉൾപ്പെടെ 4 സംഖ്യകളാണുള്ളത്. 4-നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് 20. 2+4+6+8+10 എത്രയാണ്? 30. അവിടെ 5 സംഖ്യകൾ 2 ഉൾപ്പെടെ ഉണ്ടെങ്കിൽ 5 × 6 അപ്പം ഈവൺ നമ്പേഴ്സിന്റെ സമ്മ്, ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, അവയുടെ പ്രത്യേകതകൾ ഇത് മനസ്സിലാക്കി വെക്കണം. ഇന്ന് നിങ്ങളുടെ ഇടയിൽ 5 ചോദ്യം ഞാൻ തരികയാണ്. ആ 5 ചോദ്യം ഞാൻ ഇപ്പൊ ബോർഡിൽ എഴുതുകയാണ്. ഒരാളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണോ? ഞാൻ ടൈപ്പ് ചെയ്യാൻ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതില് നമ്മുടെ സ്കോളർഷിപ്പിന്റെ ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ടോപ്പിക്കിന്റെ ഇടയിൽ കൂടെ പ്രീവിയസ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസും ന്യൂമെറിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തും. അതുകൊണ്ട് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. AB എന്നൊരു ലൈൻ വരയ്ക്കുക. സ്കെയിൽ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരച്ചാൽ മതി, ഇല്ലെങ്കിൽ റഫായിട്ട് വരയ്ക്കുക. അവിടെ ഇങ്ങോട്ട് തിങ്ങി ചാടിക്കുക. ഇവിടെ ഇങ്ങോട്ട് AB സമാന്തരമായിട്ട് നിങ്ങൾക്ക് CD വരയ്ക്കാം. ഇത് CD ആണ്, ഇത് AB സമാന്തരമാണ്. BD അളവ് അറിയില്ല, ഈ DD അളവും അറിയില്ല. പോരാത്തത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതും ഞാൻ മാർക്ക് ചെയ്തു. In this figure, AB and CD are parallel. What is the sum of all these marked angle? ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിന്റെ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളും കൂട്ടിയാൽ എത്ര എന്നാണ് ചോദ്യം. ടൈപ്പ് ചെയ്തു. അതെ, ടൈപ്പ് ചെയ്തോ ധ്യാന? ടൈപ്പ് ചെയ്തോ സർ. എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തത്?
360 എങ്ങനെയാ കിട്ടിയത്? എങ്ങനെയാണ് കിട്ടിയത്? പറയൂ, അതൊക്കെ പറയാൻ പറ്റും. എങ്ങനെയാ കിട്ടിയത്? വെറുതെ പറഞ്ഞതാണോ 360? മുന്നൂറ്ററുപത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എങ്ങനെ കിട്ടി എന്ന് പറയണം. ഓഹോ, കട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കട്ട് ചെയ്യാം? അതാണ് ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താ ഗുണം? അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടി തമ്മിൽ കൂട്ടിയത്ര കിട്ടും? ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും തമ്മിൽ കൂട്ടിയത്ര കിട്ടും? അങ്ങനെയാണ് 360 കിട്ടിയത്. ആണോ? വേറെ ആർക്കെങ്കിലും വേറെ ഏതേ രീതി കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാ പറയൂ. ഓക്കെ, ഞാൻ ഇതൊന്ന് പോട്ടെ. ശരി, എവിടെയാ ട്രയാങ്കിൾ ഉള്ളത്? ഈ ബിയും ഡിയും കൂടി വരച്ചോ. ഇങ്ങനെയാ? ആ, അങ്ങനെയാകുമ്പോൾ ട്രയാങ്കിൾ കിട്ടും. അത് എത്രയാ ട്രയാങ്കിൾ? 180. അപ്പൊ ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തോന്നും 180 നമുക്കറിയാം. എന്നിട്ട് ഓക്കെ, അങ്ങനെയാണ് 180 എന്ത് കിട്ടിയത്? അങ്ങനെ കണ്ടുപിടിക്കുക. ശരിയാണ്. അപ്പൊ 360 നിങ്ങൾ ഉത്തരം ശരിയാണ്. എന്താ മോളെ പേര്? പേരില്ലേ മീനാക്ഷി. ഈ സംഖ്യ എത്ര വായിക്കുക? അല്ല, അത് മൊത്തം 24,625. ഈ രണ്ട് സംഖ്യകളും പെർഫെക്ട് സ്ക്വയേഴ്സ് ആണോ? ആ രണ്ട് സംഖ്യകളും പെർഫെക്ട് സ്ക്വയേഴ്സ് ആണോ? പെർഫെക്ട് സ്ക്വയേഴ്സിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്. 25 അവസാനിക്കുന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് 0, 2, 6 വന്നാൽ അത് സ്ക്വയർ നമ്പർ ആണെന്ന് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെക്കിംഗ് ഇവിടെ ഉണ്ട്. ഏതൊരു പെർഫെക്ട് സ്ക്വയറിന്റെയും സം ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട്, ഇതിന്റെ ഡിജിറ്റൽ റൂട്ട് നോക്കി. 5, 2, 7, 5, 12, 18, 20, 25. 25 അഞ്ചും രണ്ടും കൂടി കൂട്ടിയാൽ ഡിജിറ്റൽ റൂട്ട് എത്രയാണ്? ആ, അപ്പൊ പെർഫെക്ട് സ്ക്വയറിന്റെ ഡിജിറ്റൽ റൂട്ട് 1947. അത് നമ്മൾ ഓർത്ത് വെക്കാൻ പറഞ്ഞതാണ്. 1, 9, 4, 7 ആയിരിക്കും. അത് പെർഫെക്ട് സ്ക്വയറിന്റെ മാത്രം, പെർഫെക്ട് സ്ക്വയറിനാണ് ആ പറഞ്ഞത്. അതിന്റെ ഡിജിറ്റൽ റൂട്ട് ഏതെങ്കിലും ആയിരിക്കും. നിങ്ങൾക്കറിയാം 36 6 സ്ക്വയർ ആണ്, 6, 3 കൂട്ടിയാൽ 9 ആണ്. 100 10 സ്ക്വയർ ആണ്, കൂട്ടിയാൽ 1 ആണ്. 25 5, 2, 7 ഇതാ. അപ്പോൾ അവിടെ സ്ക്വയർ നമ്പേഴ്സിന്റെ ഡിജിറ്റൽ റൂട്ട് ഇതാ കിട്ടുക. ആദ്യം ഈ കണ്ടീഷനൊക്കെ നോക്കണം. 25 അവസാനിക്കുന്നു, 100 സ്ഥാനത്ത് 6 വന്നു, പിന്നെ ഡിജിറ്റൽ റൂട്ട് 7 കിട്ടി. അപ്പൊ ഇത് റെഡിയാണ്. ഇനി ഇതിന്റെ എന്താ പ്രശ്നം? 6 അവസാനിക്കുന്ന ഏതൊരു സ്ക്വയർ നമ്പറിന്റെയും തൊട്ടിപ്പുറം, അതായത് 10 സ്ഥാനത്ത് ഓഡ് നമ്പർ ആയിരിക്കും. 4, 4, 16 ഇവിടെ ഓഡ് നമ്പർ. 6, 6, 36 ഇവിടെ ഓഡ് നമ്പർ. അപ്പോൾ അത് രണ്ട് കണ്ടീഷനും കണ്ടപ്പോൾ അടുത്ത് നമുക്ക് തോന്നുന്നു
ഡിജിറ്റൽ റൂട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്ന് ചെക്ക് ചെയ്ത് എത്ര കിട്ടും? ക്യാമറ ഓഫ് ആണോ? ക്യാമറ ഓഫ് ആണോ? അല്ല, പിന്നെന്താ കുട്ടി അങ്ങനെ പറഞ്ഞത്? അതിന്റെ ക്യാമറ ഓഫായിരിക്കും, അതുകൊണ്ടായിരിക്കും. മറ്റുള്ള കുട്ടികൾ എന്താ പറയുന്നത്? ക്യാമറ ഓൺ ആണെങ്കിൽ യെസ് ടൈപ്പ് പറയും. ഓക്കെ ആണോ? മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ഓക്കെ ആണോ? അപ്പം അത്തരം കുട്ടികള് അവര് ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, അതായിരിക്കും പ്രശ്നം. ശരി, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ കൂട്ടത്തിലാണ്. അഞ്ച് രണ്ട് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ആറ് ഇരുപത്തഞ്ച് അവിടെയും നമുക്ക് സെവന കിട്ടുന്നുണ്ടാ. അപ്പൊ ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദീസ് ആർ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോളൂ, ഒരാൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്തു. ഈ രണ്ട് നമ്പർ എഴുതിയിട്ട് ദീസ് നമ്പേഴ്സ് ആർ ടു കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ്. നമ്മളോടുള്ള ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്ക്വയർ നമ്പർ? അടുത്ത സ്ക്വയർ നമ്പർ ഏതാണ്? അതാണ് നമ്മളോട് ചോദ്യം. മലയാളം ഈ രണ്ട് സംഖ്യകളും തുടർച്ചയായ രണ്ട് പൂർണ്ണവർഗ സംഖ്യകളാണ്, തൊട്ടടുത്ത പൂർണ്ണവർഗ സംഖ്യ ഏത് എന്നാണ്. ടൈപ്പ് ചെയ്യുക ഉത്തരം കിട്ടിയവർ. ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തോ? ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ ഈ രണ്ടാമത്തെ സംഖ്യ നിന്ന് ഒന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്യാം. അല്ലെ, നോക്കൂ, ഈ രണ്ടാമത്തെ ഈ ഒന്നാമത്തെയും സംഖ്യകള് ഇത് രണ്ട് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്ന് മൂന്നാമത്തെ നമ്മളോട് ചോദിച്ചത്. ഇതിൽ നിന്ന് രണ്ടാമത്തത് മൈനസ് ചെയ്താൽ എത്രയാണ്? ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ്. അത് റോഡ് നമ്പർ ആണോ? യെസ്. ഈ അടുത്ത ഓർഡർ നമ്പർ ഏതാ? ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കഴിഞ്ഞ അല്ല, അടുത്ത ഓർഡർ നമ്പർ ഏതാ? ആ സംഖ്യ ഇതിന്റെ കൂടെ കൂട്ടിയാൽ മതി രണ്ടാമത്തെ നമ്പർ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചെറിയ സംഖ്യത്തെ കാണിച്ചു തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം 4 9 അടുത്ത സ്ക്വയർ നമ്പർ ഏതാ? 16. കണ്ടുപിടിക്കാൻ 9 4 തമ്മിലുള്ള ഡിഫറൻസ് 5. ഈ 5 ഒരു ഓഡ് നമ്പർ ആണ്. 5 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 7 ആണ്. അപ്പൊ 9 + 7 = 16. 25 36 - 25 and 36 ഡിഫറൻസ് ഈസ് 11. അടുത്ത ഓഡ് നമ്പർ 13 ആണ്. ഇത് കൂട്ടിയാൽ 49 7 സ്ക്വയർ. അതേ രീതിയിൽ ഇതിൽ നിന്ന് ആദ്യത്തെ കുറയ്ക്കുന്നു, 1449 കിട്ടുന്നു. തൊട്ടടുത്ത ഓഡ് നമ്പർ രണ്ട് കൂട്ടിയാൽ കിട്ടുന്ന 1451 ആണ്. അത് 1451 കൂട്ടിയാൽ മതി. ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ എത്രയാ കിട്ടുന്നുള്ളത്. എത്രയാ സാർ? 5 ലക്ഷം
കിട്ടിയിട്ടുണ്ടോ? 5,27,77. അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഇന്നത്തെ ചോദ്യം പിടിച്ചോളൂ, മൂന്നോ നാലോ ചോദ്യം തരാം. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങള് ഗ്രൂപ്പിലൂടെ അല്ല, യൂട്യൂബിൽ തന്നെ ഈ ചോദ്യം വരുന്ന സമയത്ത് അതിൽ തന്നെ കമന്റ് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിന് അതിന്റെ വിശദീകരണം തരും. പിന്നെ മനസ്സിലാകാത്തവർക്ക് ആ ക്ലാസ്സിൽ അത് പറഞ്ഞു തരും. ചോദ്യം മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ? അപ്പം നമ്പർ 1, ഞാൻ മലയാളം ഇംഗ്ലീഷ് രണ്ടിലും പറയാം, പ്രശ്നമാക്കണ്ട. ദ പ്രൊഡക്റ്റ് ഓഫ് the product of three prime numbers the product of three prime number is 2630. മലയാളം ഞാൻ പറയാം. മൂന്ന് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 2630. What is the product of the larger two numbers among them? What is the product of the larger two numbers among them? Numbers among the മലയാളം പറയാം. മൂന്ന് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 2630 ആണ്. അതിലെ വലിയ രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയായിരിക്കും? അതിലെ രണ്ട് വലിയ രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആ ചോദ്യം ഒന്ന് വായിച്ച് ആരെങ്കിലും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ സാധാരണഗതിയിൽ മത്സര പരീക്ഷയ്ക്ക് വരുന്നതാണ്, അടുത്ത ക്ലാസ്സിൽ ഞാൻ വിവരിച്ചു തരും. 1 added to the product of 2 consecutive odd numbers. 2 consecutive odd numbers. Numbers are short tight and here. Sami Ilathon. Gives 400. Malayala Paraya. Write the numbers. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? ഇപ്പം വേണ്ടേ, പിന്നീട് മതി, യൂട്യൂബിൽ തന്നെ കൊടുത്താൽ മതി. ഇതിൻ്റെ മലയാളം, തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയപ്പോൾ 400 കിട്ടി. ആ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയപ്പോൾ 400 കിട്ടിയെങ്കിൽ ആ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 3 prime number is 2630. What is the product of the largest two numbers among them? Second question. 1 added to the product of 2 consecutive odd numbers gives 400. Write the numbers. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 2630 ആണ്. അതിലെ വലിയ രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയായിരിക്കും? അത് ഒരു ട്രിക്കിലൂടെ ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. ഒരു ട്രിക്കാണ് സംഗതി, അതിലൂടെ ചിന്തിച്ച വേഗം കിട്ടുമെന്ന് ഉത്തരം.
അതിൽ വലിയ രണ്ട് അവകാശങ്ങളിലെ ഗുണിതഫലം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയപ്പോൾ 400 കിട്ടി, സംഖ്യകൾ ഏതൊക്കെയാണ് ആ ഒറ്റ സംഖ്യകൾ?